ബാർക്കോഴ കേസിൽ കെ എം മാണിയെ കുറ്റവിമുക്തനാക്കിയ വിജിലൻസിനെതിരായ ഹർജികൾ പരിഗണിക്കുന്നത് ജൂൺ 6-ലേക്ക് മാറ്റി. വിജിലൻസ് റിപ്പോർട്ട് റദ്ദ് ചെയ്യണമെന്നാവശ്യപ്പെട്ട 6 ഹർജികളാണ് തിരുവനന്തപുരം വിജിലൻസ് കോടതിയിൽ സമർപ്പിച്ചത്. വിവരങ്ങൾ റിനു ചേരുന്നു. റിനു, കോടതിയിൽ നിന്നുള്ള വിവരങ്ങൾ ബാർക്കോഴ കേസുമായി ബന്ധപ്പെട്ട് പരിഗണിക്കാനിരിക്കുന്ന ഹർജികളുടെ സ്ഥിതി. ഇന്ന് ബാർക്കോഴ കേസുമായി ബന്ധപ്പെട്ട് ബാർക്കോഴ കേസിൽ കെ എം മാണിയെ കുറ്റവിമുക്തനാക്കിക്കൊണ്ട് വിജിലൻസിന്റെ റിപ്പോർട്ടുണ്ടായിരുന്നു. ഈ റിപ്പോർട്ടിന് എതിരായിട്ടുള്ള വിജിലൻസിന്റെ ഈ റിപ്പോർട്ട് തള്ളണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള പ്രധാനപ്പെട്ട 6 ഹർജികളാണ് ഇന്ന് തിരുവനന്തപുരത്തെ വിജിലൻസ് കോടതിയിൽ എത്തിയത്. എന്നാൽ ഈ 6 ഹർജികളും ജൂൺ മാസം 6-ാം തീയതിയിലേക്ക് പരിഗണിക്കുന്നതിന് വേണ്ടി മാറ്റി വെച്ചിരിക്കുകയാണ്. ഇതിൽ പ്രധാനമായും ബിജു രമേശ്, വി എസ് അച്യുതാനന്ദൻ, വി മുരളീധരൻ, അതുപോലെ തന്നെ വൈക്കം വിശ്വൻ, മന്ത്രിയായ സുനിൽകുമാർ എന്നിവരാണ് ഹർജികൾ നൽകിയത്. ഇതിൽ വൈക്കം വിശ്വന്റെ അഡ്വക്കേറ്റ് എന്ന് ഹാജരായിരുന്നില്ല. അതിനാൽ കൊണ്ട് തന്നെ ഹാജരാകാത്ത പരാതിക്കാർക്ക് നോട്ടീസ് അയക്കുവാനും കൂടുതൽ വാദം കേൾക്കുവാനും വേണ്ടിയാണ് ജൂൺ 6-ലേക്ക് കേസ് മാറ്റിവെച്ചത്. എന്നാൽ ചില അസ്വാരസ്യങ്ങൾ ഇന്ന് കോടതിയിൽ ഉണ്ടാകുകയുണ്ടായി. ബാർക്കോഴ കേസിൽ വിജിലൻസിന് വേണ്ടി സർക്കാർ നിയമിച്ച സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ പി കെ സതീശൻ ഹാജരായിരുന്നു. എന്നാൽ വിജിലൻസിന്റെ ലീഗൽ അഡ്വൈസർ ആയിട്ടുള്ള സി അഗസ്റ്റിനും ഇന്ന് അറിയിപ്പിനെ തുടർന്ന് കോടതിയിലെത്തി. എന്നാൽ ഇത് ചെറിയ രീതിയിലുള്ള കോടതിയിലുള്ള ഒരു സംസാര തർക്കത്തിന് വേദിയാവുകയായിരുന്നു. എന്നാൽ വിജിലൻസ് ലീഗൽ അഡ്വൈസറായ സി അഗസ്റ്റിന് ഈ അറിയിപ്പ്, അതായത് സ്പെഷ്യൽ പ്രോസിക്യൂട്ടറായി പി കെ സതീശനെ സർക്കാർ നിയമിച്ചു എന്നുള്ള ഒരു അറിയിപ്പ് ലഭിച്ചിരുന്നില്ല എന്നുള്ള ഒരു വിവരമാണ് അദ്ദേഹം നൽകിയത്. അതുകൊണ്ടാണ് താൻ ഹാജരായത് എന്നുള്ള ഒരു മറുപടിയാണ് വിജിലൻസ് ലീഗൽ അഡ്വൈസറായ സി അഗസ്റ്റിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായത്. എന്തായാലും ബാർക്കോഴ കേസിൽ മാണിയെ കുറ്റവിമുക്തനാക്കിയ വിജിലൻസ് റിപ്പോർട്ടിനെതിരെയാണ് ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം കോടതിയിൽ ഉണ്ടായിരിക്കുന്നത്. 6 ഹർജികളാണ് ഇതിനെതിരെ പ്രധാനമായും എത്തിയിരിക്കുന്നത്. ഇത് ജൂണിലേക്ക് മാറ്റിയിരിക്കുന്നു. തുടർന്നുള്ള വാദം കേൾക്കുമെന്നുള്ളതും കോടതി അറിയിച്ചിട്ടുണ്ട്.